മലയാള സിനിമകൾ ആസ്വദിക്കാറുള്ള ഏതൊരു അമ്മയുടെയും ആഗ്രഹമാണ് മോഹൻലാലിനെ പോലെ ഒരു മകൻ. കുസൃതി കാട്ടിച്ചിരിക്കുന്ന, മടിയിൽ തലവെച്ച് കിടന്ന വർത്തമാനം പറയുന്ന, അമ്മയെ പ്രാണനെ പോലെ ചേർത്ത് പിടിക്കുന്ന മകൻ. സ്ക്രീനിൽ കവിയൂർ പൊന്നമ്മയും KPSC ലളിതയും സുകുമാരിയുമൊക്കെ മോഹൻലാലിൻ്റെ അമ്മമാരായി തകർത്തഭിനയിച്ചപ്പോൾ മലയാളികളുടെ കണ്ണും ഹൃദയവും നിറഞ്ഞിരുന്നു. ബിഗ് സ്ക്രീനിൽ മാത്രമല്ല, യഥാർത്ഥ ജീവിതത്തിലും മലയാളികളുടെ മോഹൻലാൽ അങ്ങനെയൊരു മകനാണ്. തൻ്റെ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, അമ്മയെ ഓർത്ത് കണ്ണു നിറയുന്ന മകൻ. അമ്മ മാത്രമാണിപ്പോൾ മോഹൻലാലിനൊപ്പമുള്ളത്. അച്ഛനെയും ജ്യേഷ്ഠനെയുമെല്ലാം ലാലിന് നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു. സിനിമയിൽ മോഹൻലാൽ നിറകണ്ണുകളോടെ നിൽക്കുന്നത് പലതവണ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ അന്നും ഇന്നും അമ്മയുടെ മുഖവും ശബ്ദവും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ലാലിൻ്റെ കണ്ണുകൾ നിറയുന്നത്. മോഹൻലാലിൻ്റെ അമ്മയായതുകൊണ്ട് തന്നെ ശാന്തകുമാരിയോട് മലയാളികൾക്കും പ്രത്യേക സ്നേഹമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശാന്തകുമാരി കിടപ്പിലാണ്. എറണാകുളത്തെ വീട്ടിലാണ് ശാന്തകുമാരിയുള്ളത്. ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നെല്ലാം വിട്ട് ഇടയ്ക്ക് കുറച്ച് സമയം അമ്മയ്ക്കൊപ്പം ഇരിക്കാൻ മോഹൻലാൽ ഓടിയെത്താറുമുണ്ട്. ഇപ്പോൾ വീണ്ടും മോഹൻലാലും അമ്മ ശാന്തകുമാരിയും വാർത്തകളിൽ നിറയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അമ്മയുടെ പ്രിയ കൂട്ടുകാരിയെ കാണാൻ മോഹൻലാൽ എത്തി എന്നത് തന്നെയാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് അമ്മയുടെ കൂട്ടുകാരിയും അയൽക്കാരിയുമായിരുന്ന സീതാലക്ഷ്മിയും അമ്മയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തുമ്പോഴെല്ലാം സീതാലക്ഷ്മി അമ്മയെ കാണാൻ മോഹൻലാൽ ഓടിയെത്താറുമുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം സീതാലക്ഷ്മി അമ്മയെ കാണാൻ മോഹൻലാൽ എത്തിയതിൻ്റെ ചിത്രങ്ങൾ സീതാലക്ഷ്മിയുടെ മകനും പ്രമേഹരോഗ വിദഗ്ധനുമായ ഡോക്ടർ ജ്യോതി ദേവ് കേശവദേവാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. പ്രിയപ്പെട്ട ലാലുചേട്ടൻ എൻ്റെ അമ്മയെ കാണാനെത്തിയപ്പോൾ, വിലമതിക്കാനാവാത്ത പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആത്മബന്ധം എന്നാണ് ചിത്രങ്ങൾ ഷെയർ ചെയ്ത് ജ്യോതി ദേവ് കുറിച്ചത്. മോഹൻലാൽ സീതാലക്ഷ്മിയെ കാണാനെത്തുന്നത് പോലെ തന്നെ കൊച്ചിയിലെ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് താമസം മാറിയ ശാന്തകുമാരി അമ്മയെ കാണാനായി മാത്രം ജ്യോതി ദേവും ഭാര്യയും മകനുമൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. എൻ്റെ അമ്മയും ശാന്ത ആൻറ്റിയും ഏതാണ്ട് സമപ്രായക്കാരാണ്. അന്നും ഇന്നും ഇരുവരും തമ്മിലുള്ള ബന്ധം കാണുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറയാറുണ്ട്. 12 വർഷം മുമ്പാണ് ശാന്ത ആൻറ്റി കൊച്ചിയിലേക്ക് പോയതെന്നും മോഹൻലാലിൻ്റെ അമ്മയെക്കുറിച്ച് ജ്യോതി ദേവ് പറഞ്ഞത്. സാഹിത്യകാരൻ പി കേശവദേവിൻ്റെ മകനും പ്രശസ്ത പ്രമേഹരോഗ വിദഗ്ധനുമാണ് ജ്യോതി ദേവ്. ഒരിക്കൽ കൈരളി TVയിലെ JB ജംഗ്ഷനിൽ പങ്കെടുത്ത് സംസാരിക്കവേ നിറകണ്ണുകളോടെയാണ് അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചത്. അമ്മ സംസാരിക്കും, എന്നാൽ ക്ലാരിറ്റി കുറവാണ്. എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും. സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതെയായത്. ആരോഗ്യത്തോടെ കുടചൂടി നടന്നും ബസ് കയറിയും ഒക്കെ യാത്ര ചെയ്യുന്ന അമ്മമാരെ കാണുമ്പോൾ ഒക്കെയും എൻ്റെ അമ്മയും ഇങ്ങനെ ഇരിക്കേണ്ട ആളായിരുന്നു എന്ന് ഓർക്കാറുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞു. മകനെ വില്ലനായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നത് ശാന്തകുമാരി അമ്മയെ സംബന്ധിച്ച് ഏറെ വേദനയുണ്ടാക്കാറുള്ള ഒന്നായിരുന്നു. താൻ ഫൈറ്റ് സീൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മ ആദ്യം പരിശോധിക്കുന്നത് തൻ്റെ ദേഹത്തെ മുറിവുകളും ചതവുകളുമാണെന്നാണ് മോഹൻലാൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്.